വന്നിട്ടുള്ളത് ഗ്ലാസ് ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു കിടില നൈറ്റ് ആയിട്ടാണ് കേട്ടോ. സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓൺ കണ്ടന്റ് ഒന്നുമല്ല. ഞാൻ കാലിക്കറ്റ് തന്നെ ഒരു ഫ്ലവർ പോട്ടുകൾ മാത്രം വിൽക്കുന്ന ഒരു ഷോപ്പിൽ പോയ സമയത്ത് കണ്ടിട്ടുള്ള ഒരു ഐറ്റമാണ്. ഒരു വർഷം മുമ്പ് കേട്ടോ, നമ്മുടെ ചാനലൊക്കെ തുടങ്ങുന്നതിനേക്കാളും മുമ്പ്. അപ്പോൾ അന്ന് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം എന്താ പറയുക, ഒരുപാട് ഷോർട്ട് ഫിലിമുകളിൽ ഫിലിമുകളൊക്കെ ആയിട്ട് നിങ്ങൾ ഈ സംഭവം ചുമരിൽ വാളിൽ സെറ്റ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ എന്താ പറയുക, ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലുകളിൽ, ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കിടില നൈറ്റായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരവും നമ്മൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നാലാളുകൾക്ക് ഇത് ഗീവ് അവേ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ എൻഡ് വരെ കാണാൻ, എൻഡിൽ നമ്മൾ എന്താ പറയുക, ഗീവ് അവേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബ്ലാക്ക് പേപ്പറിൻ്റെ ഒരു പുതിയ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഫസി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു ഗ്ലാസ് ബോട്ടിലിനെ നിങ്ങൾ തംബ്നെയിലും അതുപോലെ ഇൻട്രോയിലൊക്കെ കണ്ട പോലെ തന്നെ ഏകദേശം ഒരു മൂന്ന് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതേ മുകളിലൊരു പീസ് ഉണ്ടാവും, അതുപോലെ സെൻട്രലായിട്ടൊരു പീസ്, താഴെയായിട്ടൊരു പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗം മാർക്ക് ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട് ഗ്ലാസ് ബോട്ടിൽ കട്ട് ചെയ്യുന്ന സമയത്ത്. അതിനായിട്ട് ഞാനിത് ഇതുപോലൊരു സംഭവം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതില്ലാതെ നമുക്കിത് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഞാനിത് ചെയ്യാനായിട്ട് കാരണം ഇത് യൂസ് ചെയ്ത് നമ്മളിത് മാർക്ക് ചെയ്യുന്ന സമയത്ത് പക്ക പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട്, കറക്റ്റ് റൗണ്ടിൽ നമുക്കിത് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അതുപോലെ തന്നെ ഇത് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇതേ പ്ലൈവുഡിൻ്റെ പീസ് നമ്മൾ എടുത്തിട്ടുള്ള ഏകദേശം 4 ഇഞ്ച് ലെങ്ത്തും 2.5 ഇഞ്ച് വീതിയും വരുന്ന പ്ലൈവുഡിൻ്റെ പീസിൻ്റെ മുകളിലായിട്ടൊരു 4 ഇഞ്ചിൻ്റെ ഹോള് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വലിയ പീസ് പ്ലൈവുഡിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 ഇഞ്ച് ഹൈറ്റും അതുപോലെ 7 ഇഞ്ച് വിഡ്ത്തുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് രണ്ട് പ്ലൈവുഡുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് കനം കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ പിറകു ഭാഗത്തായിട്ട് സ്ക്രൂ വെച്ച് ടൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റാർ ബ്ലാക്ക് സ്ക്രൂസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു ഫ്ലക്സ് ക്യൂക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 2 PVC പൈപ്പുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് വരുന്ന ഏകദേശം 6 ഇഞ്ചാണ്. രണ്ട് ഹോളുകളും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഹോളുകൾ നേരെ ഇതിന് പിറകു ഭാഗത്തില്ല കേട്ടോ, കാരണം നമുക്ക് സ്ക്രൂ ടൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഈ താഴെ കാണുന്ന ഹോള് അപ്പുറത്ത് ഇട്ടത് ഒരു ഹാങ് ഓവറിൽ ഇങ്ങോട്ട് വന്ന് പോയതാണ്, പ്രശ്നമാക്കണം. നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആ ചെറിയ PVC പൈപ്പ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അതും നമ്മൾ പിറകിൽ ഹോളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതുപോലെ ഒരു ഗ്ലാസ് കട്ടർ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ ഗ്ലാസ് കട്ടറിൻ്റെ ഹെഡ് വരുന്ന ഭാഗത്ത് 2 ഹോള് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഹെഡ് നമുക്ക് ഊരി നമ്മുടെ പ്ലൈവുഡിൽ സെറ്റ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ഏകദേശം 7 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ബോൾട്ടും അതുപോലെ നെട്ടും നമ്മളിവിടെ 2 നെട്ടുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് മൊത്തമായിട്ട് നമ്മൾ അസംബ്ലി ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇതുപോലെ ഉണ്ടാവും. ഇത് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്യാത്ത വേറൊന്നുമല്ല, ഇഷ്ടം പോലെ യൂട്യൂബിൽ ഇതേ സെയിം സാധനം കിടക്കുന്നുണ്ട്. ഗ്ലാസ് ബോട്ടിൽ കട്ടർ എന്ന് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ എംഫോട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. ഇഷ്ടംപോലെ ഒരുപാട് ചാനലിൽ ഈ സാധനം കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മതി. ഞാനിത് ചെയ്ത് ഇനി വെറുതെ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഈ മെഷീൻ ഇല്ലാതെ, ഈ കട്ടർ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ജസ്റ്റ് ഒരു ഇൻസുലേഷൻ ടേപ്പോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പോ റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ഗ്ലാസ് ബോട്ടിൽ ചുറ്റിയ ശേഷം അതിൻ്റെ സൈഡിലൂടെ നമ്മുടെ ഗ്ലാസ് കട്ടർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ പക്ക പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇത്തരത്തിൽ ഇത് മാർക്ക് ചെയ്ത് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാലാകട്ടെ, നല്ല ഹലുവ കഷ്ണം മുറിച്ച പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഈ പീസ് 2 പീസുകളായിട്ട് കിട്ടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് മൊത്തമായിട്ടൊന്ന് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ 1-ാമത്തെ ഭാഗം നമ്മളിവിടെ സക്സസ്ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ്. നല്ല നീറ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വളവോ തിരിവോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇനി നമുക്കിത് ഈ ഒരു പീസിൻ്റെ സെൻറ്ററിലായിട്ട് കൂടെ ഒരു റൗണ്ട് കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. സെൻറ്ററിലോ താഴെയോ മുകളിലോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, മുകളിൽ കട്ട് ചെയ്യണോ താഴെ കട്ട് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമുക്ക് ഇതിൽ വെച്ചതിന് ശേഷം നമ്മുടെ എന്താ പറയുക, ബോൾട്ട് കുറച്ച് മുന്നോട്ടാക്കി കൊടുക്കുക, എന്നാലേ ആ കട്ടറിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട മാർക്ക് ചെയ്യേണ്ട ഭാഗം എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബോൾട്ട് ഒന്ന് ജസ്റ്റ് മുന്നോട്ടൊന്നാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഫൈനലി നമ്മളിത് നമ്മുടെ ഒന്നാമത്തെ ബോട്ടിൽ ഇത് സക്സസ്ഫുള്ളി രണ്ട് ഭാഗത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്ന് രണ്ട് ബോട്ടിലും കൂടെ മാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. മാർക്ക് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കട്ട് ചെയ്തെടുക്കലാണ്. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഇതുപോലെ മെഴുകുതിരി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. മെഴുകുതിരിയോ എന്തെങ്കിലും വിളക്കോ എന്ത് സംഭവമായാലും വേണ്ടിയില്ല. നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗം ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കണം. ഇതുപോലെ നമ്മൾ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. നമ്മുടെ ഗ്ലാസ് ബോട്ടിൽ ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇത്തരത്തിൽ മൊത്തമായിട്ട് ഏകദേശം ഒരു 5, 10, 15, 20 ചുറ്റൽ ചുറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കണം. നല്ല ചെറിയൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബോട്ടിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഈ അറ്റം മാർക്ക് ചെയ്തോളൂ കേട്ടോ. കാരണം രണ്ട് പീസ് നമ്മൾ എന്താ പറയുക കട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യം ഒരറ്റത്ത് നിന്ന് അങ്ങ് തുടങ്ങാം. അപ്പോൾ ആദ്യം ഇപ്പുറത്ത് നിന്ന് മാർക്ക് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ ചുറ്റിച്ചെടുത്തതിന് ശേഷം കണ്ടില്ലേ വെള്ളത്തിലോട്ട് അങ്ങ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെറിയൊരു സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതാ ഞാൻ ഈ കഷ്ടപ്പെടുന്നുണ്ട്. ഈ കഷ്ടപ്പാടിൻ്റെ ആവശ്യം ശരിക്കും ഇത് കട്ട് ചെയ്തെടുക്കാനില്ല. അത് കഷ്ടപ്പെടേണ്ടി വരുന്നത് നമ്മൾ ചൂടാക്കിയത് കുറഞ്ഞു പോയതുകൊണ്ടാട്ടോ. ഇപ്രാവശ്യം നമ്മൾ നല്ല രീതിയിൽ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പം എങ്ങനെയായിരിക്കും വെള്ളത്തിലിടുമ്പോൾ എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപോക്കാം. കണ്ടല്ലേ ആ ചെറിയൊരു സൗണ്ട് വരുന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. കണ്ടില്ലേ അത്രയും സ്മൂത്തായിട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് കഴിയും. അപ്പം പിന്നെ നമ്മൾ ചൂടാക്കുന്നത് കുറഞ്ഞു പോയാൽ ചെറുതായിട്ടൊന്ന് ബലം പിടിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 3 പീസും അടിപൊളിയായിട്ട് നല്ല ഹലുവ കഷ്ണം കട്ട് ചെയ്ത പോലെ ആ ലെവലിൽ സംഭവമോടെ ഇരിക്കുകയാണ്. അത്രയും പെർഫെക്റ്റായിട്ട് എന്താ പറയുക ഒരു എന്താ പറയുക പൊട്ടലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ കരി നമ്മൾ ചൂടാക്കിയ സമയത്തായിട്ടുള്ള ആ ഒരു കരി നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കോട്ടൻ്റെ ക്ലോത്ത് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക തുടച്ചു കൊടുത്ത് കഴിഞ്ഞാൽ സംഭവം അങ്ങോട്ട് മാറിക്കോളും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലും കൂടെ കട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടുപോകുക. ഈ ഗ്ലാസ് ബോട്ടിൽ കട്ട് ചെയ്യാന്നുള്ള ഒരു അടിപൊളി പരിപാടിയാണ്. എത്ര കട്ട് ചെയ്താലും നമുക്കൊരു മടുപ്പ് ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടോ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്ലാസ് ബോട്ടിൽ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ അറ്റം ഭയങ്കര ഷാർപ്പായിരിക്കും. കൈ മുറിയാനൊക്കെ സാധ്യതയുണ്ട്. കുട്ടികൾ ഈ സംഭവം ചെയ്യരുത് കേട്ടോ. വലിയ ആളുകളുടെ സഹായത്തോടു കൂടി കുട്ടികൾ ചെയ്യുക. കാരണം കഴുകൊക്കെ മുറിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതുപോലെ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിവിടെ സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്ലാസ് ബോട്ടിലുകൾ നല്ല രീതിയിൽ കഴുകി അത് മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്ത് അടിച്ചുകൾ നല്ല സ്മൂത്താക്കി അങ്ങനെ മൊത്തമായിട്ടുള്ള ഗ്ലാസ് ബോട്ടിലുകളുടെ പരിപാടികളൊക്കെ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടിച്ചുകളൊക്കെ നല്ല സ്മൂത്തായിട്ടുണ്ട് കേട്ടോ. കൈ ഒന്നും മുറിയുന്നതല്ല ഇപ്രാവശ്യം നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിലുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഗ്ലാസ് കട്ട് ചെയ്തെടുക്കലാണ്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഗ്ലാസ് എന്ന് പറയുന്നത് 2x2 വരുന്ന 2 ഫൂട്ട് എന്താ പറയുക വരുന്ന ഗ്ലാസ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്യണം. ഏകദേശം 5 ഇഞ്ച് വരുന്ന എന്താ പറയുക 5 പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതാണ് നെക്സ്റ്റ് പരിപാടി. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതുപോലെ ഈ അറ്റത്തു നിന്ന് മറ്റേ അറ്റത്തിലോട്ട് നമ്മുടെ സ്കെയിൽ വെച്ചതിന് ശേഷം ഗ്ലാസ് കട്ടർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടലി 5 പീസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുക്കലാണ്. താഴെ ഇതുപോലെ ആ സ്കെയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എന്താ പറയുക അത് പ്രൊഫഷണൽസിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാട്ടോ. നമ്മൾ പ്രൊഫഷണലൊന്നും അല്ലല്ലോ. കണ്ടില്ല ഒന്ന് പൊട്ടിച്ചപ്പോൾ 2x കിട്ടിയത്. അതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ സ്കെയിൽ വെച്ചത് മൊത്തമായിട്ട് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് ജസ്റ്റ് കൈ യൂസ് ചെയ്ത് തന്നെ പൊട്ടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഇതേ അമർത്തി കൊടുക്കുന്നുണ്ട്. 1, 2, 3
നാല് അഞ്ച് അഞ്ച് പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കണം കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ ഇനി ഈ ഒരു ഒരു പീസിൽ നമുക്ക് എങ്ങനെ ഗ്ലാസ് ബോട്ടിൽ ഒട്ടിച്ചെടുക്കുക എന്നുള്ള കാര്യത്തിലോട്ട് കയറാം. അതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത പീസുകളുടെ ലെങ്ത്ത് ലേശം കൂടുതൽ, ഏകദേശം 2 ഫുട്ടാണ് ലെങ്ത്ത് ഉള്ളത്, അത് ലേശം നമുക്ക് കുറയ്ക്കണം. ഒരു 5 ഇഞ്ച് നമുക്ക് എന്താ പറയുക കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഓക്കെ, ഇപ്പം ഏകദേശം ഒരു ലുക്കായിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഇതിൽ ഗ്ലാസ് ബോട്ടിലുകൾ വെച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിത് വാളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ വേണമല്ലോ. ആ ഹോള് ഇട്ട് കൊടുക്കുന്ന പരിപാടിയിലോട്ട് പോവാം. ഹോളിട്ട് കൊടുക്കുക എന്ന് പറയുമ്പം നമുക്ക് ഏത് ഡിൽബിറ്റ് യൂസ് ചെയ്തിട്ടും ഹോളിട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. ഗ്ലാസ്സിൽ ഹോള് ഇടുന്ന ബിറ്റ് തന്നെ നമ്മൾ വാങ്ങിക്കണം. ഇതിന് 120 രൂപയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിന് താഴെ റേറ്റ് വരുന്നത് ഉണ്ട് എന്നാണ് ഷോപ്പിൽ ചോദിച്ച സമയത്ത് എനിക്ക് മനസ്സിലാവാനായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഹോളിടുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ബിറ്റ് തീരുമാനമായി പോവും, അതുപോലെ ഗ്ലാസ് പൊട്ടിയും പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോളിട്ട സ്ഥിതിക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന് മുകളിലായിട്ട് നമ്മുടെ ഗ്ലാസ് ബോട്ടിൽസ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രീൻ ബോട്ടിൽ തന്നെ കേട്ടോ ഫസ്റ്റ് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ള ബോട്ടിലാണല്ലോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലായിരിക്കും ഇവിടെ നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ആദ്യം താഴെ മുതൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക. അറാൾഡിറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗം ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് 2 ട്യൂബായിട്ടാണ് വരിക. ആ രണ്ടും നമ്മൾ സെയിം അളവിലെടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ യൂസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അറാൾഡിറ്റിൻ്റെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 55 രൂപ മുതൽ സാധനം അവൈലബിൾ ആണ്. എന്താ പറയുക, അപ്പം അറാൾഡിറ്റ് തന്നെ യൂസ് ചെയ്ത് നിങ്ങൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ക്ലിയർ ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ ഗ്ലാസ് സംഭവങ്ങളൊക്കെ ഒട്ടിക്കാൻ ഈ സാധനം ബെസ്റ്റാണ്. നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ഗമ്മിൻ്റെ ഭാഗം കാണില്ല, അതാണ് മെയിൻ പ്രത്യേകത കേട്ടോ. അതുപോലെ തന്നെ പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് നമ്മുടെ ഒട്ടിക്കുന്ന പരിപാടികൾ തുടങ്ങാം. നെക്സ്റ്റ് ഇനി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഗം നമ്മുടെ ഗ്ലാസ് ബോട്ടിലായിട്ട് നമുക്ക് ഒരു സൈഡിലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഗം ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഉരുണ്ടിട്ടുള്ള ഒരു സംഭവമാണല്ലേ ഗ്ലാസ് ബോട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിരിക്കും ഗ്ലാസ്സിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ആ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് മാത്രമേ നമ്മൾ ഗം കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നല്ല സൈസൊക്കെ നോക്കി അത്യാവശ്യം നല്ല അളവിൽ ഞാനിവിടെ എന്താ പറയുക മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മളിവിടെ ഏറ്റവും സെൻട്രലായിട്ട് തന്നെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ പീസും ഇതുപോലെ തന്നെ ഒറ്റ ഒരു ലൈൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഗം എടുത്തിട്ട് ഒറ്റ ലൈൻ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഗം, കുറച്ച് ഗം മതിയാവും, സാധനം നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നതിലും നമ്മളെ സൈസ് നോക്കണം, കാരണം അപ്പുറത്തെ പീസ് വെക്കുമ്പോൾ അതേ സെയിം മെഷർമെൻ്റ് ആയിരിക്കണം. എല്ലാന്നുണ്ട് ഒരു ലുക്ക് നമുക്ക് കിട്ടില്ല. അപ്പം എന്താ പറയുക, കറക്റ്റ് സെൻട്രലായിട്ട് കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ രണ്ടാമത്തെ പീസ് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമത്തെ പീസ് ഏറ്റവും മുകളിൽ വരുന്ന നമ്മുടെ ബോട്ടിലിൻ്റെ വാഴ്ഭാഗമാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതൊട്ടിക്കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, കാരണം അപ്പുറത്തൊരു താങ്ങ് വരുന്നില്ലല്ലോ. ഒട്ടിക്കഴിയുന്നവരെ നമ്മൾ പിടിച്ച് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം അതിന് താഴെയായിട്ട് നമുക്ക് വെച്ച് കൊടുക്കേണ്ടി വരും. സംഭവം ഒരു വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒരു സെല്ലോ ടാപ്പിൻ്റെ സംഭവം താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്, സാധനം സെറ്റാകുന്നവരെ അതങ്ങനെ നിന്നോളും. അങ്ങനെ നമ്മുടെ ഗ്രീൻ ബോട്ടിൽ നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നീല ബോട്ടിലും കാപ്പി ബോട്ടിലും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മുടെ പ്ലാന്റുകൾ ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ആദ്യം നമുക്ക് ഇതിൽ താഴെ ഏറ്റവും താഴെയായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വാട്ടർ പ്ലാന്റുകൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇതിൽ ഏറ്റവും ബെസ്റ്റ് കേട്ടോ. നമ്മളിപ്പോൾ ഇതിലിട്ട് കൊടുക്കാനായിട്ട് പോകുന്ന പ്ലാന്റ് നമ്മുടെ ലക്കി ബാംബോ ആണ്. ഇത് നിങ്ങൾക്ക് 50 രൂപ മുതൽ നേഴ്സറികളിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ അടുത്തുള്ള നേഴ്സറി പോയാൽ എന്തായാലും ഈ സാധനം കിട്ടും. ഒരുപാട് ഉണ്ടാകുന്നൊരു എന്താ പറയുക ചെടി കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതളുകളൊക്കെ കളഞ്ഞ് നമ്മളിത് ഇതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ലുക്കായിരിക്കും ഇത് വാളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ ചെയ്തെടുത്ത സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അടിപൊളിയായിട്ടൊന്ന് കണ്ടുനോക്കാം. യെസ്, അപ്പോൾ അതെ, ഇതുപോലെ വാളിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കിടിയൻ ലുക്കായിരിക്കും നമുക്ക് കിട്ടുക. ഇനി 2 പീസായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക, അപ്പുറം ഇപ്പുറം മാത്രം വെച്ചിട്ട് അല്ല, ഒരു പീസായിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു അടിപൊളി ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ. നിങ്ങളുടെ എൻ്റെ ഒരു സജഷനാണ് നിങ്ങൾ ഇതിനകത്ത് നമ്മുടെ ലക്കി ബാമ്പ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ, ഒരു നല്ലൊരു ലുക്ക് നമുക്ക് തരിക. അതായിരിക്കും അതിൻ്റെ ഒപ്പം മണി പ്ലാന്റ് താഴെ എന്താ പറയുക താഴെ ഭാഗത്ത് മാത്രമായിട്ട് വെച്ച് കഴിഞ്ഞാലും ഒരു കിടിലൻ ലുക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. We'll be right back.
നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആർക്കും ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ ഐ ഡി അതുപോലെ വാട്സപ്പ് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് കുറച്ച് ഫ്ലിപ്കാർട്ട് ആമസോൺ പരിപാടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് അധികം പീസുകൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഒരുപാട് വലിയ റേറ്റൊന്നും നമ്മൾ ഇടുന്നില്ല. പ്രൈസിൻ്റെ കാര്യം വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ചെറിയ എമൗണ്ട് തന്നെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ നമ്മുടെ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ആയിട്ട് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിത് 4 പീസ് 4 ആളുകൾക്കായിട്ട് ഗീവ് അവേ ആയിട്ടും കൊടുക്കുന്നുണ്ട്. ബട്ട് അത് യൂട്യൂബിലല്ല കേട്ടോ, ഇൻസ്റ്റഗ്രാമിലാണ്. ഇനി ഇൻസ്റ്റാ ഐഡി ഇല്ലാത്ത ആളുകൾ പ്രശ്നമൊന്നും ആക്കണ്ട, നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഏകദേശം 100K സബ്സ്ക്രൈബേഴ്സ് കയ്യാറായല്ലോ. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഒരുപാട് വെറൈറ്റി കിടിലനായിട്ടുള്ള ഗീവ് അവേസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ഈ ഗീവ് അവേയിൽ പങ്കെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് നമ്മുടെ ചാനൽ നമ്മുടെ പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫോളോ ചെയ്താൽ മതി, അല്ലെ ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യുക. അതുപോലെ വെണ്ടക്ക അക്ഷരത്തിൽ ഗീവ് അവേ നേടിയിട്ടുള്ള ഒരു പോസ്റ്റർ നിങ്ങൾക്ക് അതിൽ കാണാം. അതിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമൻറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 4 ആളുകൾക്ക് നമ്മളിത് എന്താ പറയുക കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കിത് പെട്ടെന്ന് സ്വന്തമാക്കാനായിട്ട് കഴിയും, കാരണം നമ്മുടെ ഇൻസ്റ്റയിൽ വളരെ കുറച്ച് ഫോളോയേഴ്സേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കമൻസേ വരുള്ളൂ, 10-30 കമൻസ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊരു 4 ആളുകളെ പെട്ടെന്ന് എന്താ പറയുക നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് കഴിയും. ഞാൻ ലൈവായിട്ട് തന്നെ ഇൻസ്റ്റയിൽ തന്നെ ആയിരിക്കും എന്താ പറയുക വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗീവ് അവേയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും സംഭവം നല്ല രീതിയിൽ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് എന്നേക്കാൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ജോളി. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കിടിലനായിട്ടുള്ള ഒരു കിടിലം വീഡിയോയിൽ അടുത്തതായിട്ട് കാണുന്നവരേക്കും ബൈ.